لا يزال الخير حيا لا يزال إن في الدنيا سلاما وظلال أخبر السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وعده والصلاة والسلام على من لا نبي بعده സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അത്തോളി മണ്ഡലം ഇസ്ലാം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വിജ്ഞാനവേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാ മാസവും നടത്തി വരാറുണ്ടായിരുന്ന വിജ്ഞാനവേദി കുറച്ചു മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ ഒരു പുതിയ സംവിധാനത്തിലൂടെ വിജ്ഞാനവേദി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ, ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് തുടർന്നും ഈ ഒരു പരിപാടി നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇൻഷാദ് സലാഹിയാണ്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ വിജ്ഞാനവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. വിധിവിശ്വാസം നാം അറിയേണ്ടതും തിരുത്തേണ്ടതും എന്ന വിഷയമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് അത്തോളി മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫായിസ് മദനിയാണ്. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹർ ദഹ്വാന അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വലാ അലി വസബി അജ്മായിൻ അമ്മാബാദ്. ബഹുമാനായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങൾക്കിടയിൽ വിശ്വാസവും കർമ്മവും പരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിസ്ഡം യൂത്തിൻ്റെ ഏറെ സവിശേഷമായ ഒരു പരിപാടിയായ വിജ്ഞാനവേദിയിലാണ് ഇപ്പോൾ നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്. ഈ ഓൺലൈൻ വിജ്ഞാനവേദിയിൽ വിധിവിശ്വാസം എന്ന പ്രസക്തമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഇൻഷാദ് സലാഹി അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരവും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പരിപാടിയുടെ ആദ്യാവസാനം വരെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വാഹർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം ഉള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ അത്തോളി മണ്ഡലത്തിലെ വിജ്ഞാനവേദിയിലാണ് നമ്മളുള്ളത്. ഈയൊരു പരീക്ഷണ കാലഘട്ടത്തിലും റബ്ബിൻ്റെ ദീൻ പഠിക്കാനുള്ള ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മിൽ നിന്നും ഒരു സൽക്കർമ്മമായി ഈയൊരു ഇരുത്തവും കേൾവിയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള താല്പര്യവും ശ്രദ്ധയും എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു അത്തരമൊരു താല്പര്യം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ജീവിക്കുന്ന കാലം ഏറെ ടെൻഷനടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ടെൻഷനാണ്, ആശങ്കകളാണ്. ആ ആശങ്കകൾക്ക് പരിഹാരം തേടാനാണ് പലപ്പോഴും പലരും പല വഴികളും മാർഗങ്ങളും സ്വീകരിക്കാറുള്ളത്. ഇവിടെ മാനസിക സംഘർഷങ്ങൾക്ക് ഇസ്ലാം
വളരെ കൃത്യമായി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നത് നമ്മൾ പ്രമാണങ്ങളെ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായി നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വസിക്കാൻ പറഞ്ഞ പ്രകാരം വിശ്വാസത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായും ആശങ്കകൾക്കോ അതല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾക്കോ പ്രസക്തിയില്ല എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസ കാര്യങ്ങളെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ആറു അടിസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തിയത് തന്നെ സ്വസ്ഥമായി സമാധാനത്തോടുകൂടെ ഭൂമുഖത്ത് ജീവിക്കാനും കൂടി വേണ്ടിയാണ്. ആ വിശ്വാസം എത്രത്തോളം സുദൃഢമാകുന്നുവോ, ആ വിശ്വാസം എത്രത്തോളം ദൃഢമാകുന്നുവോ, അത്രത്തോളം സ്വസ്ഥതയോടുകൂടെ നിർഭയത്വത്തോടുകൂടെ ഈ ഭൂമിയുടെ വിരിമാറിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ. അതാണ് സലഫുകളെ, മുൻഗാമികളെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള അവൻ്റെ വിധിയിലുള്ള വിശ്വാസം, അത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് വിശ്വാസങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? വിധിവിശ്വാസത്തിൻ്റെ നാം അറിയേണ്ടുന്ന അടിസ്ഥാന പാഠങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ആ വിധിവിശ്വാസത്തിൽ സംഭവിക്കുന്ന അപാകതകൾ കൊണ്ടാണ്, പാളിച്ചകൾ കൊണ്ടാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത്. ഒരു വിശ്വാസിയുടെ നാവിലൂടെ കടന്നു വരാൻ പാടില്ലാത്ത മോശപ്പെട്ട ചില ചിന്താഗതികളും പദപ്രയോഗങ്ങളും പലപ്പോഴും കടന്നു വരാറുള്ളത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ സലഫുകൾ, മുൻഗാമികൾ, സഹാബത്ത് എത്രത്തോളം ശ്രദ്ധയോടുകൂടെ ഈ വിഷയത്തെ കണ്ടു. സഹാബത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഉഹുദ് മലയോളം സ്വർണമുണ്ട് എന്ന് വിചാരിക്കുക. ആ സ്വർണമെല്ലാം നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തു. അല്ലാഹു താങ്കളിൽ നിന്ന് സ്വീകരിക്കൂല. ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദാനമായി നൽകിയാലും അല്ലാ സ്വീകരിക്കൂല. ഏതുവരെ? താങ്കൾ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ, വിധിയിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് താങ്കളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് മഹാന്മാരായ സഹാബത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച്, ദീൻ അറിഞ്ഞ് ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും കൃത്യമായി മനസ്സിലാക്കിയ സഹാബത്ത് പറയുകയാണ്. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലാണ്. എന്നിട്ട് വാപ്പയോട് പറയുന്നുണ്ട്, വാപ്പ എന്നെ ഒന്ന് ഉപദേശിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ പ്രസക്തമായ ഒരു സംഭവമാണ്, ചരിത്രമാണ്. എന്നെയൊന്ന് ഉപദേശിക്കണം. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചിരുത്തുക. മരണാശയിൽ കിടക്കുന്ന മഹാനായ ഉബാദ റളിയല്ലാഹുവിനെ മകൻ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്, കൂടെയുള്ളവർ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം, യാ ബുനയ്യത്തഖില്ല, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നൽകുന്ന ഉപദേശമാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലൻ തത്തഖിയല്ലാ ഹത്താ തുഅ്മിന ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അല്ലാഹുവിൽ വിശ്വസിക്കുന്നതുവരെ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നിനക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ അചഞ്ചലമായി വിശ്വസിക്കുമ്പോഴേ തഖ്വയുള്ളവനായി നിനക്ക് മാറാൻ സാധിക്കുകയുള്ളൂ.
ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കാനും നിനക്ക് കഴിയില്ല. എങ്ങനെയല്ലാതെ ഹത്താ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വശരിഹി, ഖദറിലെ വിധിയിലെ നന്മയിലും ചിന്മയിലും അചഞ്ചലമായി വിശ്വസിക്കാതെ നിനക്കൊരിക്കലും അപ്രകാരം അള്ളാഹുവിലും വിശ്വസിക്കാൻ കഴിയില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖിയായി ജീവിക്കാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ എന്താണോ നിന്നെ ബാധിച്ചത്, നിന്റെ ജീവിതത്തിൽ എന്താണോ നിന്നെ ബാധിച്ചത്, അതൊരിക്കലും നിന്നെ തൊട്ട് വിട്ടുമാറിപ്പോകുന്ന ഒന്നായിരുന്നില്ല, അത് നിന്നെ ബാധിക്കാനുള്ളതായിരുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ ബാധിക്കാതെ വിട്ടുപോയ മാറിപ്പോയ പല സംഭവങ്ങളുമുണ്ട് അല്ലേ. ഞൊടിയിടയാണ്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട്. പല സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്താറുണ്ട്. മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്നെ ബാധിക്കാതെ വിട്ടുപോയതൊന്നും യഥാർത്ഥത്തിൽ നിന്നെ പിടികൂടുമായിരുന്നില്ല, നിന്നെ ബാധിക്കാനുള്ളതല്ല, എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയവും തീരുമാനവും അനുസരിച്ചാണ് നടക്കുന്നത്. എന്നിട്ട് ആ വാചകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മൻ മാത അല ഗൈരിഹി ദഖലന്നാർ, ആരെങ്കിലും ഈ വിശ്വാസത്തിലല്ലാതെയാണ് മരണം വരിക്കുന്നതെങ്കിൽ, ഈ വിശ്വാസം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വിശ്വാസത്തിനല്ലാതെയാണ് മരണം വരിക്കുന്നതെങ്കിൽ, മരണപ്പെടുന്നതെങ്കിൽ, ദഖലന്നാർ, അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. മറ്റു റിവായത്തിലുള്ളത് അദ്ദേഹത്തിന് വിശ്വാസത്തിൻ്റെ മാധുര്യം പോലും അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുകയില്ല, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. ആർക്ക്? അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കാത്തവന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു സംഭവവും നമ്മുടെ വിശ്വാസവും തമ്മിൽ നമ്മൾ ഗൗരവത്തോടുകൂടെ വിലയിരുത്തണം. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില പ്രതിസന്ധികൾ, ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്നു, നമ്മൾ തൗഹീദുള്ളവരാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷണങ്ങളെ നേരിടാനും ആ അടിസ്ഥാനത്തിൽ തൻ്റെ വിശ്വാസത്തെയും മാനസികാവസ്ഥയും ക്രമീകരിക്കാനും വാചകങ്ങളെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കണം. നാലു അടിസ്ഥാനങ്ങളാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളൊക്കെ ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്നതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ അടിസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമാണ്. എല്ലാ കാര്യങ്ങളും റബ്ബു സുബ്ഹാനഹു വതആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു അറിയാതെ ഒരു മരത്തിലെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല. അള്ളാഹു ആര? അള്ളാഹു അലീമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്. നിനക്കറിയില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷേ ഈ വിശ്വാസം പ്രകടമായി നമ്മൾ പറയുമെങ്കിലും ചില വിഷയങ്ങളിലേക്ക്, ചില പ്രതിസന്ധികളിലേക്ക്, ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും മറന്നുപോകുന്ന അവസ്ഥ വരാറുണ്ട്. ഒരു പരീക്ഷണം ജീവിതത്തിൽ പിടിമുറുക്കുമ്പോൾ അല്ലേ നമ്മൾ പറയും, എന്തേ റബ്ബ് ഇത് അറിയുന്നില്ലേ, എൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നില്ലേ, ആശങ്കയോടുകൂടെ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാണ് അള്ളാഹു അലീമാണ്. മനുഷ്യരെ, അലം തഅലം, നീ അറിയുന്നില്ലേ, നീ മനസ്സിലാക്കുന്നില്ലേ, അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹു യഅലം, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കുന്നുണ്ട്,
അള്ളാഹുവിൻ്റെ അറിവോടുകൂടെ അള്ളാഹു നിയോഗിച്ചതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചതാണ് ഈ പരീക്ഷണം. ആ വിശ്വാസം പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ഇല്ലാതാകുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം, നമ്മൾ ആലോചിക്കണം, നമ്മുടെ മനസ്സിനെ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം അല്ലേ. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഖദറിലുള്ള വിശ്വാസത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്നതിനപ്പുറം, അള്ളാഹു എല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം റബ്ബു സുബ്ഹാനഹു വതആല സംഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, എന്നാൽ അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും, ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി 50,000 സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശ ഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി രേഖയിലുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു സൃഷ്ടിച്ചത്, ആദ്യം റബ്ബ് സൃഷ്ടിച്ചത് പേനയാണ്. എന്നിട്ട് പേനയോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതണം. റബ്ബി വമാ അക്തുബ്, പേന തിരിച്ചു ചോദിച്ചു, റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത്? അള്ളാഹു പറഞ്ഞു, ഇനി നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ എഴുതണം. എല്ലാ കാര്യങ്ങളും എഴുതി. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ രേഖയിലുണ്ട്. ഈ കോവിഡ് കാലം അള്ളാഹുവിൻ്റെ രേഖയിലുള്ളതാണ്. ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, ഇത് ഇപ്രകാരം നടക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ രേഖയിലുള്ളതാണ്. ഇതെല്ലാം ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താ ആശങ്ക നമുക്കുണ്ടാകുക? എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നത്? ഒരുപാട് ടെൻഷൻ അടിച്ചതുകൊണ്ട്, ഒരുപാട് മാനസികമായ സമ്മർദ്ദത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചത് ഇല്ലാതാകുമോ? അതാ നമ്മൾ ആലോചിക്കണം. അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ളതാണ്, അത് സംഭവിക്കാനുള്ളതാണ്. അതിൽ അചഞ്ചലമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. മൂന്നാമത്തെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ മശീഅത്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശമാണ്. റബ്ബു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശം അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞു എന്നതിനപ്പുറം, രേഖപ്പെടുത്തി എന്നതിനപ്പുറം, ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ്, തീരുമാനമനുസരിച്ചാണ് സംഭവിക്കുന്നത്. അള്ളാഹിൻ്റെ ഉദ്ദേശമില്ലാതെ ഒന്നും സംഭവിക്കൂല. മതപരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ട്, അതേതന്നെ പ്രാപഞ്ചികമായി ഭൗതികമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച കാര്യങ്ങളുമുണ്ട്. മതപരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹു ഹലാലാക്കിയ, നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്. എന്നാൽ കൗനീയായ പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മശീഅത്തില്ലാതെ, അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല. നാലാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം സൃഷ്ടിക്കുന്നു എന്നതാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവാരാണ് അള്ളാഹുവാണ്, അള്ളാഹു ഖാലിഖാണ്, വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ അറിയുന്നു എന്നത്, അറിഞ്ഞു എന്നത്, അള്ളാഹു അതെല്ലാം രേഖപ്പെടുത്തി എന്ന്,
അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഉദ്ദേശത്തിനും തീരുമാനത്തിനും അനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന്, അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം സൃഷ്ടിക്കുന്നു എന്നത്, ഈ നാലു അടിസ്ഥാനങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തുന്നത്. ഇതൊരിക്കലും എന്തിനുള്ള ലൈസൻസ് അല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നേരത്തെ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത് എന്ന് ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ന്യായീകരിക്കാനുള്ള ലൈസൻസ് അല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല കൃത്യമായി നമുക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങൾ ഇറക്കി തന്നു. എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് നമുക്ക് ഹലാലായത്, എന്താണ് നമുക്ക് ഹറാമായത് എല്ലാം വിശദീകരിച്ചു തന്നു. ഇതെല്ലാം വിശദീകരിച്ചു തന്നത് എന്തിനാ? ഇതെല്ലാം വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി നൽകിയത് എന്തിനാ? ഈ നന്മ ചെയ്താൽ നിനക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ് എന്ന്, ഈ തിന്മ ചെയ്താൽ നിനക്ക് പോകാനുള്ളത് നരകത്തിലേക്കാണ് എന്ന് കൃത്യമായി വേർതിരിച്ച് പഠിപ്പിച്ചു തന്നതിന് ശേഷവും ഞാൻ നരകത്തിലായിരിക്കും എന്ന് തിന്മ ചെയ്യാൻ വേണ്ടി സ്വയം തീരുമാനമെടുക്കുമ്പോൾ അവൻ വിഡ്ഢിയാകുകയാണ്. നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചതിലേക്ക് നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി തരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഉണർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ രേഖയിൽ ഞങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കട്ടെയോ എന്ന് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ രേഖയിൽ ഏൽപ്പിക്കട്ടെ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി നൽകിയത്. കാരണം നമുക്കറിയില്ല നമ്മുടെ സ്വർഗനരകത്തെക്കുറിച്ച്. പക്ഷേ നമുക്കറിയാം നന്മയിലൂടെ ഞാൻ സഞ്ചരിച്ചാൽ എനിക്ക് സ്വർഗം ലഭിക്കാൻ സാധിക്കുമെന്ന്. ബുദ്ധിയുള്ളവൻ, ആലോചിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ അത്തരത്തിൽ നന്മയിൽ ജീവിതം ക്രമീകരിക്കാനാണ്, ചെലവഴിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ ചില ചിന്തകൾ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് പ്രേരണ നൽകും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വചനങ്ങൾ നമ്മൾ ഓർത്തെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറ, ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ, യുസീബു മിൻഹു അള്ളാഹു സുബ്ഹാനഹു വതആല, അയാൾക്ക് എന്ത് നൽകും? ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. ഒരുപാട് പരീക്ഷണങ്ങൾ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു നിയോഗിക്കും. അപ്പൊ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണ് എന്ത്? എന്ത്? നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നു എന്നത്. അപ്പൊ നമുക്ക് സമാധാനിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, അള്ളാഹു ഒരു ജനവിഭാഗത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവരെ എന്തു ചെയ്യും? പരീക്ഷിക്കും. അല്ലേ, വ്യത്യസ്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല, നമ്മൾ തകർന്നു പോകേണ്ടവരല്ല. മറിച്ച് പ്രവാചകന്മാരുടെ സലഫുകളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ സലഫുകൾ ക്ഷമിച്ചതുപോലെ, സഹിച്ചതുപോലെ, കൂലി പ്രതീക്ഷിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നും ഊർജം സംഭരിച്ച് നിലയുറപ്പിക്കേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതാണ് പ്രമാണങ്ങൾ പറയുന്നത്, അതാണ് വിധിയിലുള്ള വിശ്വാസം നമുക്ക് നൽകുന്ന ഊർജവും കരുത്തും. അല്ലേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി തൻ്റെ കുടുംബത്തിൽ, തൻ്റെ സമ്പത്തിൽ, തൻ്റെ സന്താനത്തിൽ, സ്വന്തം ശരീരത്തിലൊക്കെ പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും, പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നേരിടുമ്പോഴൊക്കെ അള്ളാഹു അവൻ്റെ പാപങ്ങളെ അവൻ ക്ഷമിക്കുമ്പോൾ, സഹിക്കുമ്പോൾ ഇല്ലാതാക്കും. പാപങ്ങൾ കൊഴിഞ്ഞു പൊഴിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ച, ക്ഷമിച്ച, സഹിച്ച ആളുകൾക്ക് സന്തോഷവാർത്ത നൽകിക്കൊണ്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. പാപങ്ങളെല്ലാം കൊഴിഞ്ഞു പൊഴിഞ്ഞില്ലാതായി, കണ്ണടച്ചു മരണപ്പെട്ട് നാളെ ആഖിറത്തിൽ കണ്ണു തുറക്കുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ
ഒരു പാപം പോലും തിന്മ പോലും ബാക്കിയാകാതെയായിരിക്കും തൻ്റെ റബ്ബിനെ അയാൾ കണ്ടുമുട്ടുക. സുബ്ഹാനല്ലാ, എത്ര സൗഭാഗ്യവാനാണ്, എത്ര വലിയ സൗഭാഗ്യമാണ്. ഒരു പാപം പോലും ബാക്കിയാകാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത് ആർക്കാണ്? ജീവിതത്തിൽ പരീക്ഷണങ്ങളിൽ ആത്മാർത്ഥമായി ക്ഷമിക്കുന്ന, കൂലി പ്രതീക്ഷിക്കുന്ന ആളുകൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, നന്മകൾ വർദ്ധിപ്പിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന ബിഗൈരി ഹിസാബ്. അല്ലാഹു കണക്ക് നോക്കാതെ വാരിക്കോരി പ്രതിഫലം കൊടുക്കുന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ ആര്? ആര്? ക്ഷമിക്കുന്ന ആളുകൾ, സഹിക്കുന്ന ആളുകൾ. സ്വർഗമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മഹാനായ അമ്മാ റളിയല്ലാഹു യാസ് റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ആദ്യ കാലഘട്ടത്ത് ഇസ്ലാമികമായ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. അവർ പീഡിപ്പിക്കപ്പെടുന്ന കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് ഒന്നും ചെയ്യാൻ കഴിയണില്ല. പീഡിക്കപ്പെടുന്നതിൻ്റെ അരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇസ്ബിറു യാ ആല യാസിർ, യാസിറിൻ്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക. ഫഇന്ന മൗഇദകും അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം അള്ളാഹു ഓഫർ നൽകിയിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം ഓഫറായി നൽകിയിട്ടുണ്ട്. ആ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്ഷമ അവലംബിക്കാൻ, സഹിക്കാൻ നമുക്ക് സാധിക്കണം. സഹാബത്തിന് കഴിഞ്ഞത് അതാണ്. സഹാബത്ത് സ്വർഗത്തെ മനസ്സിൽ കൊണ്ടുവരികയാണ്. സ്വർഗമാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനും സഹിക്കാനും എന്ത് പ്രയാസങ്ങൾ കടന്നു വന്നാലും, പ്രയാസങ്ങളൊക്കെ കണ്ണടച്ച് മരണപ്പെടുന്നതോടുകൂടെ ഇല്ലാതാകും. പുതിയ ലോകത്ത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി എന്നെ ആദരിക്കുന്ന ഒരു നല്ല ദിനം കടന്നു വരാനുണ്ട് എന്ന പ്രതീക്ഷയായിരിക്കും അവർക്കുണ്ടാകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മോശപ്പെട്ട ഒരു പദപ്രയോഗം പോലും നമ്മുടെ നാവിലൂടെ കടന്നു വരികയില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു പദപ്രയോഗം പോലും അല്ലേ. നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അപ്പം നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാതൃക എന്താ? ഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅ മാ യുഹിബ്ബു, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടാക്കുന്ന വല്ലതും കണ്ടാൽ, സന്തോഷിപ്പിക്കുന്ന വല്ലതും കണ്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമു സ്വാലിഹാത്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്കാകുന്നു സർവസ്തുതിയും. ബിനിഅമതിഹി തതിമു സ്വാലിഹാത്, സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടാണ്. അതേ പ്രവാചകൻ, വഇദാ റഅമാ യക്റഹ്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വെറുപ്പുണ്ടാക്കുന്ന വല്ലതും കണ്ടാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ വാഴ്ത്തുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞ് മരണപ്പെട്ട സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന് ഒരാൾ പറഞ്ഞാൽ അല്ലേ എത്ര സങ്കടം ഉണ്ടാകും, എത്ര വിഷമം ഉണ്ടാകും. പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെടുന്നത് ഒരു പിതാവ് അറിയുമ്പോൾ, ഒരു മാതാവ് അറിയുമ്പോൾ എന്തുമാത്രം മനസ്സിൽ സങ്കടവും വേദനയും ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ സമയത്ത് ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് തന്നത്, എൻ്റെ റബ്ബ് തിരിച്ചെടുത്തതാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ, ബൈത്തുൽ ഹംദ് എന്ന വീട് ആ വിശ്വാസിക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പണി ചെയ്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ജീവിതത്തിൽ മുഴുവൻ സ്തുതിക്കാൻ കഴിയുന്നത് ആർക്കാണ്? പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയുന്നത് ആർക്കാണ്? അള്ളാഹുവിൻ്റെ വിധിയിലും തീരുമാനത്തിലും അചഞ്ചലമായി വിശ്വസിക്കുന്ന ആളുകൾക്കാണ്. വിധിവിശ്വാസം റെഡിയാകുമ്പോഴേ വിശ്വാസത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാറുണ്ടോ? ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് എന്താ ഇങ്ങനെ,
ഇതെന്താ ഇങ്ങനെ അല്ലേ? നമ്മുടെ നാവ് അങ്ങനെയാണ് പലപ്പോഴും പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാ, നിനക്ക് ഉപകാരമുണ്ടാകുന്ന വിഷയത്തിൽ നിനക്ക് താല്പര്യമുണ്ടാകണം, അല്ലാഹു സുബ്ഹാനഹു വതാലയോട് സഹായം ചോദിക്കണം. വൈനസാബക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, വൈനസാബക ഷൈഉൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ നമ്മൾ ചെയ്തു, പിന്നെയും അല്ലാഹു വിധിച്ച അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ തീരുമാനമനുസരിച്ച് നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്തു പറയരുത്, ആ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് പറയരുത്. ആ പദപ്രയോഗം പിശാചിൻ്റെ കവാടമാണ്, പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ കവാടമാണ്, അതൊരിക്കലും നിങ്ങൾ തുറക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. മറിച്ച് നീ പറയേണ്ടത് ഖദറുല്ലാ വമാ ശാ ഫഅല, അല്ലെങ്കിൽ ഖദറുല്ലാ വമാ ശാ ഫഅല, ഇത് അല്ലാഹുവിൻ്റെ നിശ്ചയമാണ്, ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതവൻ നടപ്പിൽ വരുത്തുന്നു. അല്ലേ, പലപ്പോഴും വന്നു പോകാറുള്ള പദപ്രയോഗങ്ങളാണ്. അവന് സൈക്കിൾ വാങ്ങിക്കൊടുത്തത് കൊണ്ടാണ് എന്തത് അവന് അപകടം പറ്റിയത്, അതുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അപകടം സംഭവിക്കുമായിരുന്നില്ല. ഒരല്പം നേരത്തെ ഞാൻ വന്നിരുന്നുവെങ്കിൽ എനിക്ക് ബസ് കിട്ടുമായിരുന്നു. അല്ലേ, നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, നമ്മൾ നേരത്തെ വരൂല, അള്ളാഹുവിൻ്റെ രേഖ അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ തീരുമാനമനുസരിച്ച് നമ്മൾ നേരത്തെ വരൂല. സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിധിയാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്, അള്ളാഹിൻ്റെ തീരുമാനമാണ്. അങ്ങനെ പറയുമ്പോൾ അതിൽ ഖൈർ ഉണ്ടാകും, എന്തൊരു സമാധാനമാണ്, അള്ളാഹ് തീരുമാനിച്ചതാണ്, അതിലെന്തെങ്കിലും ഖൈർ ഉണ്ടാകും, അതിലെന്തെങ്കിലും നന്മ ഉണ്ടാകും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന് സമാധാനമാണ്. ഈ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് സമാധാനമുള്ളത്, എന്തു പറഞ്ഞാണ് അവർ സമാധാനിക്കുക, അപ്പോഴാണ് പലപ്പോഴും ആത്മഹത്യ പരിഹാര മാർഗമായി പലരും സ്വീകരിക്കാറുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, വിശ്വാസത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എത്രത്തോളം അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീൻ വിശ്വാസ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കുന്നുവോ, അത്രത്തോളം സമാധാനത്തോടെ, അത്രത്തോളം സ്വസ്ഥതയോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തി മഹാന്മാരായ സലഫുകൾ ജീവിച്ച പ്രകാരം ജീവിക്കാനുള്ള മഹത്തായ സൗഭാഗ്യവും തൗഫീഖും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വൈജ്ഞാനിക സദസ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഈ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിച്ച ഇൻഷാദ് സലൈക്കും ഈ പരിപാടി പൂർണ്ണമായി വീക്ഷിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചിട്ട് അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. يزال الخير حيا لا يزال إن في الدنيا سلاما وظلال أخبر الأيام أنها في وصال قم بنا و...